ഹലോ ആൻഡ് വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമുക്ക് ഒരു പോംഫ്രെറ്റ് അല്ലെങ്കിൽ ആവോലി ഫിഷ് കറി ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമേ ആവോലി ഒരു 760 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ അരപ്പിനായിട്ട് നമ്മൾക്ക് തേങ്ങ ഒരു 2 ഹീറ്റ് കപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 10 ഗ്രാമേ ഉള്ളത്. പിന്നെ ചുവന്നുള്ളി ഒരു 5-6 പീസ്, പച്ചമുളക് ഒരു 7 പീസ് എടുത്തിട്ടുണ്ട്, അത് നടുവേ പിളർന്ന്. ഇനി അരയ്ക്കാനുള്ളത് നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങ ആദ്യം ഇടുക, പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളി ഇടുക. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ജീരകപ്പൊടി 1/8 ടീസ്പൂൺ, കൂടെ ഡ്രൈ ചില്ലീസ് 5 പീസ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. കറിക്ക് ആവശ്യമായ ടൊമാറ്റോ 1/2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. മാങ്ങ 2 മീഡിയം പച്ചമാങ്ങ. മീനിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്യാം. അരപ്പ് ആഡ് ചെയ്ത് മിക്സി കഴുകി ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. പിന്നീട് പച്ചമുളക്, മാങ്ങ, കറിവേപ്പില, ടൊമാറ്റോ എല്ലാം ആഡ് ചെയ്യുക. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിക്കാം. ഇത് തിളച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിക്കാം. അപ്പോഴേക്കും കറി റെഡിയാവും, കുറുകി റെഡിയാവും. ചട്ടി ഒന്ന് ചുറ്റിച്ച് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ച് നമുക്ക് തിളയ്ക്കാൻ അനുവദിക്കാം. കറി ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കാം. ഇപ്പോൾ ഞാൻ ചട്ടി ഇങ്ങോട്ട് വാങ്ങി വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിട്ട് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് നമുക്ക് കടുക് വറുക്കാം. ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയൊക്കെ മൂക്കുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയിട്ട് കറിയുടെ പുറത്ത് ഒഴിക്കുക. വീണ്ടും ചട്ടി ചുറ്റിച്ച് വേണം നമ്മളിത് യോജിപ്പിച്ച് ചേർക്കാം. വളരെ രുചികരമായ ആവോലി മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ട് കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഗുഡ് ഡേ.